ഹായ് ഓൾ എല്ലാവർക്കും ബൾബൻ ബീക്കറിൻ്റെ ഒരു നല്ല സുദിനം ആശംസിക്കുന്നു. നമ്മൾ നമ്മുടെ ചാനലിലൂടെ കുറച്ച് ദിവസം മുമ്പ് ഒരു ഇവൻ്റ് ഓർഗനൈസ് ചെയ്തിരുന്നു. ക്രിയേറ്റീവ് ഷേപ്പ് എന്ന പേരിലായിരുന്നു നമ്മൾ ഇവൻ്റ് ഓർഗനൈസ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഇവൻ്റുമായി ബന്ധപ്പെട്ട് ഇവൻ്റ് എത്ര ഉണ്ടായിരുന്നുള്ളൂ, അതായത് 5 സ്ക്വയർ, 5 റെക്ടാംഗിള്, 5 ട്രയാംഗിള്, 5 സർക്കിള്, അതായത് 20 ഷേപ്പുകൾ. ഈ പറഞ്ഞ 20 ഷേപ്പുകൾ ഉപയോഗിച്ച് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്ന ഇത്ര ഉണ്ടായിരുന്നു. 20 ഷേപ്പുകൾ ഉപയോഗിച്ചിട്ട് എനി ഡയമെൻഷൻ, ഏത് വലിപ്പമായാലും കുഴപ്പമില്ല, എനി ഡയമെൻഷൻ ഷേപ്പുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഡ്രോയിങ്സ് വരച്ചിട്ട്, ഇവൻ നിങ്ങൾക്ക് കളർ ചെയ്യാമെന്ന് വരെ പറഞ്ഞിരുന്നു, ഡ്രോയിങ്സ് വരച്ചിട്ട് നമ്മുടെ മെയിലിലേക്ക് അയക്കാൻ പറഞ്ഞിരുന്നു. നല്ല റെസ്പോൺസാണ് നമ്മുടെ ഇവൻറ്റിന് കിട്ടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏകദേശം 52 എൻട്രീസാണ് മെയിലെ ആയിട്ട് വന്നത്. അതിൽ ചില എൻട്രീസ് നമ്മൾ പറഞ്ഞ കട്ട് ഓഫ് ഡേറ്റിന് ശേഷം വന്ന ഒരു കുറച്ച് എൻട്രീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ എൻട്രീസിൽ മൊത്തം 52 എൻട്രീസാണ് വന്നത്. ആ എൻട്രീസ് നോക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള ഡ്രോയിങ്സ് ആണ് നമുക്ക് വന്നത്. ഓക്കെ, നല്ല നല്ല ഡ്രോയിങ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഡ്രോയിങ്സിൽ ചിലതിലൊക്കെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ, നല്ല ഡ്രോയിങ് ആയിരുന്നു, പക്ഷെ നമ്മുടെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മാക്സിമം 20 ഷേപ്പുകളെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അതിൽ തന്നെ 5 സ്ക്വയറെ മാക്സിമം ഉപയോഗിക്കാൻ പറ്റുള്ളൂ, 5 റെക്ടാംഗിളെ മാക്സിമം ഉപയോഗിക്കാൻ പറ്റുള്ളൂ, 5 ട്രയാംഗിളെ മാക്സിമം ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ 6 എണ്ണമായതുണ്ട്, 7 എണ്ണമായതുണ്ട്, ട്രയാംഗിളിൻ്റെ എണ്ണം 8, മാക്സിമം ആണ് നമ്മൾ പറഞ്ഞാൽ 5, അപ്പോൾ അത് 8 ആയതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് നമുക്കിതിലേക്ക് ഉൾപ്പെടുത്താൻ പ്രയാസമുണ്ട്. അപ്പോൾ നമ്മളെ കണ്ടീഷൻ സാറ്റിസ്ഫൈ, പക്ഷേ ആ ഡ്രോയിങ്സ് ഒക്കെ ഭയങ്കര മനോഹരമായിരുന്നു. അതിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ഡ്രോയിങ് വരച്ച എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. നല്ല നല്ല ആശയങ്ങളുണ്ട്. ഈവൻ നമ്മുടെ ബൾബൻ വിക്കറിൻ്റെ ലോഗോ പോലും ഈ ഒരു ഷേപ്പുകൾ ഉപയോഗിച്ച് അയച്ചു തന്നവരുണ്ട്. അതേപോലെ തന്നെ നന്നായിട്ട് കളർ ചെയ്ത് ഡിസൈൻ ചെയ്തവരുണ്ട്. ഇങ്ങനെ നല്ല നല്ല ഫിഗേഴ്സ് അല്ലെങ്കിൽ ഡ്രോയിങ്സ് ആണ് വന്നത്. എല്ലാവരെയും, ഈ ഒരു ഇവൻറ്റിൽ പങ്കെടുത്ത എല്ലാവരെയും ബൾബൻ വിക്കറിൻ്റെ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് വന്ന 52 എൻട്രീസിൽ നമ്മളൊന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് 12 എണ്ണമായിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. പന്ത്രണ്ടെണ്ണം നമ്മുടെ ക്രൈറ്റീരിയ ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന 12 എണ്ണത്തെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അതിൽ ബെസ്റ്റ് ആയിട്ടുള്ള 4 എണ്ണമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ആ 4 എണ്ണത്തിന് ബൾബൻ ബീക്കറിനെ നമ്മൾ നേരത്തെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ ബൾബൻ ബീക്കറിൻ്റെ ചെറിയൊരു മൊമെൻറ്റ്, ചെറിയൊരു സമ്മാനം. അപ്പോൾ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒഴിവ് സമയങ്ങൾ, ഓക്കെ, ഒഴിവ് സമയം ക്രിയേറ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു ഇവൻ്റ് നമ്മൾ ഓർഗനൈസ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതായത് എപ്പോഴും സാധാരണ നമ്മളൊക്കെ പിന്നെ കേൾക്കുന്ന പ്രോവർബ് ഉണ്ടല്ലോ, എൻ ഐഡിയൽ മൈൻഡ് ഈസ് എ ഡെവിൾസ് വർക്ക്ഷോപ്പ് അല്ലേ. ഒരു മടിയനായ ഒരാളുടെ മനസ്സിൽ എപ്പോഴും ഡെവിൾസ് വർക്ക്ഷോപ്പ് അല്ല പിശാചിൻ്റെ വർക്ക്ഷോപ്പ്, അതായത് പണിക്കേന്ദ്രമായിരിക്കും. അതായത് നമ്മൾ മടിച്ചിരുന്ന്, ഇപ്പോൾ എസ്പെഷ്യലി ഈ കൊറോണ സമയത്തൊക്കെ നമ്മൾ മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നീട് ഒരു വർക്ക് ചെയ്യാൻ പ്രയാസമാണ്. ഇനിയിപ്പോൾ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും പ്രശ്നം, ഈവൺ ജോലിക്കാരായാലും
അധ്യാപകരായ ഞങ്ങളായാലും സ്റ്റുഡൻസ് ആയ നിങ്ങളായാലും ഇനി വീണ്ടും സ്കൂളിലേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രാക്ക് നിന്ന് വിട്ടുപോയി അല്ലേ. വീണ്ടും സ്കൂളിലേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് അല്ലേ. ഓ ഇനിയിപ്പോൾ ഇന്ന് രാവിലെ നേരത്തെ നിന്ന് ട്യൂഷന് പോവുക, സ്കൂളിൽ പോവുക, വൈകുന്നേരം 4 മണി വരെ സ്കൂളിലിരിക്കുക, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തന്നു കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം 4 മണി വരെ സ്കൂളിൽ ഇരിക്കുക അല്ലെങ്കിൽ ക്ലാസ്സിലിരിക്കുക എന്നൊരു ടീഡിയസ് ടാസ്ക്കായിട്ട് നമുക്ക് മാറും അല്ലേ. കാരണം എന്താ വെച്ചാൽ നമ്മൾ മടി പിടിച്ച് മടി, മലയാളികളുടെ അല്ലെങ്കിൽ പ്രത്യേകതയാണ്, നമ്മളൊക്കെ ഒരു പ്രത്യേകതയാണ്, മടി പിടിച്ചിരുന്ന ഒരു മൂലയിലിരുന്ന് അവിടെ അങ്ങനെ ഇരുന്ന് പോകും. അതിന് നമ്മൾ സമ്മതിക്കരുത്. അതായത് നമുക്ക് അറിയാവുന്ന മറ്റൊരു നമ്മൾ കേട്ട പരിചയമുള്ള, അതായത് റോളിംഗ് സ്റ്റോൺ ഗ്യാതർ നോ മോസ് അല്ലേ, ഉരുണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കല്ലിൽ ഒരിക്കലും പൂപ്പൽ വരില്ല അല്ലേ. അപ്പോൾ നമ്മുടെ മനസ്സിലും നമ്മുടെ ആക്ടിവിറ്റീസിലും ഒരിക്കലും പൂപ്പൽ പിടി വരരുത്. നമ്മളെപ്പോഴും ആക്റ്റീവായിരിക്കണം, എനർജറ്റിക് ആയിരിക്കണം. അപ്പോൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും സംഗതികൾ തുടങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പറഞ്ഞു അവധിക്കാലം എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പേരൊക്കെ മെയിലിലൂടെ നമ്മളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിരുന്നു, കുറച്ച് പേര് നിർദ്ദേശങ്ങൾ ചോദിച്ചിരുന്നു, അതേപോലെ സജഷൻസ് ചോദിച്ചിരുന്നു. അവർക്കൊക്കെ നമ്മൾ അതിൽ കൊടുത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ള ആശയമായിട്ട് ചില ആളുകൾ മെയിൽ അയച്ചിരുന്നു. അപ്പോൾ അവർക്ക് അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുത്തിരുന്നു. അതേപോലെ ക്രാഫ്റ്റ് വർക്ക്, ഓക്കെ, ക്രാഫ്റ്റ് വർക്ക് എങ്ങനെ ചെയ്യാം. അതേപോലെ പിന്നെ ഒരാൾ അയച്ചു തന്നൊരു ഇതാണ്, ഭയങ്കര ഈ ക്രിയേറ്റീവായിട്ടുള്ളൊരു സംഗതിയായിരുന്നു. ഓക്കെ, ഞാൻ നിങ്ങൾ നമ്മുടെ ചാനലിലൂടെ നമ്മളത് ഡിസ്പ്ലേ ചെയ്യും എല്ലാം വന്നതിന് ശേഷം പിന്നീട്. അതായത് ഒരു ടീഷർട്ടിൽ ഡിസൈൻ ചെയ്ത ഭയങ്കര ഭംഗിയുള്ള ഒരു ഡിസൈൻ, ഒരു ടീഷർട്ട് ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു ഡിസൈൻ, ഇങ്ങനെ കുറേ ആശയങ്ങൾ ഒരുപാട് ആൾ മെയിലിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ റെസ്പോൺസ് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഗൈഡൻസ് കൊടുക്കാൻ സാധിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അതേപോലെ ചില ആളുകൾ പിന്നെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെത്, അപ്പോൾ അവർക്ക് അതിനുള്ള പ്ലാറ്റ്ഫോമുകൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓൺലൈൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ, ഗൂഗിൾ സെർച്ച് ചെയ്ത് ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്, ഫ്രീ ആയിട്ടും അല്ലാതെ ഒക്കെയുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ വെറുതെ ഇരുന്ന് നമ്മൾ സമയം കളയുന്നത്, ചിലർ പ്ലസ് വണ്ണിൻ്റെ പ്രിപ്പറേഷന് തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ നല്ലതാണ്. എപ്പോഴും നമ്മൾ എപ്പോഴും എന്തൊരു റോളിംഗ് സ്റ്റോൺ ആ ഉരുണ്ടുകൊണ്ടിരിക്കുന്ന കല്ലാവുക, ഒരു ഐഡിയൽ മൈൻഡായിട്ട് ഡബിൾസ് വർക്ക്ഷോപ്പ് ആവാതിരിക്കുക, അതിനാവട്ടെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്കുള്ള സന്ദേശം. അപ്പോൾ ഇതിൽ പങ്കെടുത്ത, നമ്മുടെ ഇവൻറ്റിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൾബൻ ബിക്കറിൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. വിജയികൾക്ക് പ്രത്യേകം എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നമ്മുടെ സമയം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നുള്ള സന്ദേശത്തോടുകൂടി എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്.